സോ നമ്മൾ എൽ ജി എസിൻ്റെയും അതുപോലെ തന്നെ എൽ ഡി സിയുടെ ഒക്കെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പുതിയ എപ്പിസോഡാണ്. പിന്നെ നമ്മൾ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ആർക്കും വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം നമുക്ക്. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: 14, 21, 16 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. 14, 21, 16 നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ചോദ്യമാണ്. ഈ സംഖ്യകൾ കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത് അല്ലേ. നോക്കാം നമുക്ക്. അപ്പോൾ ഇത് ഏതാണ് ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിളാണ്. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് എന്തായിരിക്കും. അത് എൽ സി യുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ഈ ടൈപ്പ് ചോദ്യങ്ങൾ. അപ്പോൾ 14, 21, 16 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന, എന്നീ സംഖ്യകളെ ഹരിക്കാവുന്നതാണെന്നുണ്ടെങ്കിൽ അത് എച്ച് സി എഫ് ആണ്. അത് ശ്രദ്ധിച്ചോളുക. അപ്പോൾ എന്നീ സംഖ്യകളെ നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? നമ്മൾ എൽ സി എം കണ്ടുപിടിക്കും അല്ലേ. എൽ സി എം ഇങ്ങനെയാണ് നമുക്ക് എന്താണ് അതിനകത്ത് ആദ്യം നമുക്ക് 7 കൊണ്ട് ചെയ്യാം. 7 ചെയ്യുമ്പോൾ 2, 7, 14, 3, 71, 16 പോവില്ല. അതുപോലെ നമ്മൾ 2 കൊണ്ട് ചെയ്യാം. 2, 1, 2, 3 പോവില്ല. 8, 2, 16 എൽ സി എം കണക്ക് നമുക്ക് അറിയാൻ തോന്നും. അതുകൊണ്ട് നമ്മൾ വളരെ വേഗത്തിൽ പറയുന്ന കേട്ടോ. അതൊക്കെ സിമ്പിൾ ചോദ്യമല്ലേ. എൽ സി എം കണ്ട് പോവാം. ഓക്കെ, അപ്പോൾ 7 കൊണ്ട് ചെയ്തു, പിന്നെ 2 കൊണ്ട് ചെയ്തു. ഇനി ഇതൊന്നും പോകത്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് എൽ സി എം പറയാം. അല്ല, എൽ സി എം എന്താണ്? എൽ സി എം എന്ന് പറയുന്നത് 7 × 2 × 1 × 3 × 8 അല്ലേ. ഇതെല്ലാം കൂടെ ഇത് ഇതിനുള്ള മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് എൽ സി എം കിട്ടും. അപ്പോൾ എൽ സി എം എന്ന് പറയുന്നത് എന്താണ് നോക്കാം നമുക്ക്. മൾട്ടിപ്ലൈ എടുക്കാം. 7 × 2 = 14. 14 × 3 എന്ന് പറയുന്നത് 28, 42. 42 × 8 എന്ന് പറയുന്നത് 6. ദെൻ 32 × 33 അല്ലെ, 336 എന്നാണ് ആൻസർ തോന്നുന്നത്. അപ്പോൾ എന്തെങ്കിലും മൾട്ടിപ്ലിക്കേഷനോ എൻ്റെ കാൽക്കുലേഷനോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ ഇതാണ് മെത്തേഡ്. അപ്പോൾ ഇതുപോലൊരു പാറ്റേൺ ഓർമ്മിച്ച് വെച്ചോളുക. 14, 12, 21, 16 എന്നീ സംഖ്യകളെ, എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എന്ന് ചോദിച്ചാൽ ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചാൽ എൽ സി എം ആണ്. കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടാണ്, കൊണ്ട് വരുമ്പോൾ എന്താണ് നമ്മൾ നിശേഷം ഹരിക്കാന്ന് ചോദിച്ചാൽ നമ്മൾ എൽ സി എം ആണ് ചെയ്യാം. ഓക്കെ, എളുപ്പമുള്ള ചോദ്യമല്ലേ. ഒരുപാട് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഒരുപാട് കണ്ടിട്ടുള്ള ചോദ്യമാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആർക്കെങ്കിലും ചിലർ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും ഈ ടൈപ്പ് കാര്യങ്ങൾ, ഇപ്പോൾ പി എസ് സിയിൽ വേണ്ട ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്യുന്നവരായിരിക്കും, അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്ലാസ്സിനകത്തുള്ള എൽ സി എം പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. എൽ സി എം ആൻഡ് എച്ച് സി എഫ് എന്ന ടോപ്പിക്ക് കയറി നോക്കുക. ഏതാണോ, ഏത് ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത്, അപ്പോൾ നമ്മൾ ടോപ്പിക്ക് പഠിപ്പിച്ചത് കൊണ്ട് നമ്മൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഐഡിയ മാത്രമേ പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിലർക്ക് പുതുതായിട്ട് കാണുന്നവർക്ക് ആദ്യമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുന്ന സംശയം വരും. അതല്ലാത്തവർക്കായാലും നിങ്ങൾ പ്ലേലിസ്റ്റ് പോവുക. പ്ലേലിസ്റ്റിൽ എൽ സി എം ആ ടോപ്പിക് ആണെങ്കിൽ ടോപ്പിക് എടുത്ത് നോക്കുക. അതിനകത്ത് കൃത്യമായിട്ട് ഈ ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ടോപ്പിക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ക്ലിയർ ആവും. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ പറയാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: 5, 4, 3 ഏത് കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും, ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും എന്നുള്ളതാണ് നമ്മളുള്ള ചോദ്യം. അപ്പോൾ 1 കിട്ടുന്ന സംഖ്യ ഏത് ഗുണിച്ചാൽ എന്നുള്ളതാണ് ചോദ്യം. കണ്ടല്ലോ, 5, 4, 3 ഈ സംഖ്യ ഏത് കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും. ഓക്കെ അല്ലേ, നോക്കാം നമുക്ക്. അപ്പോൾ ഒരു സംഖ്യ ഏത് കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഏത് സംഖ്യ ആയിക്കോട്ടെ, ഇപ്പോൾ 2/3 ഏത് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 1 കിട്ടുക എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അത് 3/2 ആയിരിക്കും. കണ്ടോ, നോക്കി വെട്ടിപ്പോയിട്ട് ആൻസർ ഒന്നും വരും. അപ്പോൾ ഏതൊരു സംഖ്യ ആയാലും, അപ്പോൾ 2/3 3/2 ബന്ധം എന്താണ്? അത് റെസിപ്രോക്കൽ, വിൽക്രമമാണ്. അപ്പോൾ ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ 1 കിട്ടണമെങ്കിൽ ആ രണ്ടാമത്തെ സംഖ്യ ആദ്യത്തിൻ്റെ വിൽക്രമമായിരിക്കണം, അതായത് തിരിച്ചിട്ടതായിരിക്കണം. ഇത് ഓർത്ത് വെച്ചോളുക. അപ്പോൾ 2/3 ആണെങ്കിൽ 3/2 ആയിരിക്കും. നമ്മളുടെ ചോദ്യം എന്താണ്? ഈ സംഖ്യയെ ഏത് കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും? അപ്പോൾ ഈ സംഖ്യയുടെ വിൽക്രമം കൊണ്ട് ഗുണിച്ചതായിരിക്കും 1 കിട്ടുക. അപ്പോൾ ഏതൊരു സംഖ്യ ആയിക്കോട്ടെ, അതിന് മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ 1 കിട്ടണമെങ്കിൽ ആ മറ്റൊരു സംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും ആദ്യത്തെ സംഖ്യയുടെ വിൽക്രമമായിരിക്കണം, അതായത് തിരിച്ചിട്ടതായി റെസിപ്രോക്കലായിരിക്കണം. നോക്കാം, ഇത് നമുക്ക് ഇങ്ങനെയിട്ട് റെസിപ്രോക്കൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും ഇതിനെ? ഇതൊരു മിശ്ര ഭിന്നമാണ്, നമ്മൾ വിഷമ ഭിന്നമാകും അല്ലേ. എങ്ങനെ? 5 ഇങ്ങനെ ഗുണിക്കും. 4 × 5 = 20. 20 × 3 = 23. ബൈ താഴെ എത്രയാണ്? താഴെ 4. ഇതൊക്കെ അറിയാമല്ലോ, ഇത് ഫ്രാക്ഷനാണ്. എന്തെങ്കിലും പ്രശ്നമുള്ള ടോപ്പിക്ക് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ താഴെ പറയുക, നമുക്ക് ആ വീഡിയോ തരാം. അപ്പോൾ 23/4 കിട്ടിയില്ലേ? അപ്പോൾ ഇതിനെ ഏതുകൊണ്ട് ഗുണിച്ചാലും കിട്ടുക, 4/23 കൊണ്ട് ഗുണിച്ചാലായിരിക്കും 1 കിട്ടുക. നോക്കാം നമുക്ക്. 23/4 തിരിച്ചിട്ട്, അതായത് 4/3 ഗുണിക്കുകയാണ്. വെട്ടിപ്പോയി, ഇതാ വെട്ടിപ്പോയി ആൻസർ എത്രയാണ്? 1, 0 എന്ന് തോന്നരുത്, ആൻസർ 1 ആണ്. എളുപ്പമുള്ള ചോദ്യമാണേ, പ്രശ്നമില്ലല്ലോ. ഓക്കെ, നോക്കി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നോക്കി: ഒരു കുട വാങ്ങിയ വിലയേക്കാൾ 9 രൂപ കൂട്ടി വിറ്റപ്പോൾ ലാഭം എത്ര ശതമാനം കിട്ടി? 6% കിട്ടി എങ്കിൽ കുടയുടെ വിറ്റ വില എത്ര? നല്ല ചോദ്യമാണ്, പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ ഇച്ചിരി കറക്റ്റ് ചോദിക്കുകയാണ്. ഒരുപാട് രീതികളിൽ ചെയ്യാം, നമുക്കൊരു മെത്തേഡ് പറയാം.
ഓക്കെ, ഓപ്ഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് മെത്തേഡ് ഉണ്ട്. നോക്കാം, ഒരു കൂട ഓപ്ഷൻ ചെയ്യാൻ അവരുടെയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നോക്കാം നമുക്ക്, ഒരു കൂട വാങ്ങിയ വിലയേക്കാൾ 9 രൂപ കൂട്ടി വിറ്റപ്പോൾ 6% ലാഭം കിട്ടിയെങ്കിൽ കുടയുടെ വിറ്റ വിലയുണ്ട്. ക്വസ്റ്റ്യൻ കണ്ടുല്ലോ. ഓക്കെ, ഒരു കുട വാങ്ങിയ വിലയേക്കാൾ, അപ്പൊ നമ്മുടെ വാങ്ങിയ വില എന്താണോ അതിനേക്കാൾ 9. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ലാഭം എന്ന് പറഞ്ഞ എന്താണ് സംഭവം? നമ്മൾ ഒരു സാധനം വാങ്ങുന്നു, വാങ്ങിയിട്ട് നമ്മുടെ ലാഭം നമുക്ക് വേണ്ടത് 10 രൂപയാണെങ്കിൽ 10 രൂപ 100 രൂപയ്ക്ക് ഞാൻ സാധനം വാങ്ങി, ഞാൻ 110 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ എൻ്റെ ലാഭം 10 രൂപയാണ്. നമ്മൾ എന്താ ചെയ്തത്? ഒരു വാങ്ങിയ വിലയോടൊപ്പം ലാഭം കൂടെ കൂട്ടിയിട്ടാണ് വിറ്റ വില കണ്ടെത്തുന്നത്, ശരിയല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരാൾ സാധനം വാങ്ങുന്നു, അതിനോടൊപ്പം ലാഭം എടുക്കുന്നു, വിൽക്കുന്നു, അങ്ങനല്ലേ? ഇവിടെ എന്താ പറയുന്നത്? 9 രൂപ കൂട്ടി വിറ്റു. അപ്പൊ ഇവിടെ വാങ്ങിയ വിലയേക്കൾ 9 രൂപ കൂട്ടി വിറ്റുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ ലാഭം എത്ര രൂപയാണ്? ലാഭം 9 രൂപയാണ് എന്ന് സിമ്പിളി നമുക്ക് പറയാൻ പറ്റും, ശരിയല്ലേ? ആ ഒരു ഐഡിയ നമുക്ക് കിട്ടണം, എങ്കിൽ എളുപ്പമാണ് ചെയ്യാൻ. കാര്യം ലാഭം എന്ന് പറയുന്നത് വാങ്ങിയ വിലയോടൊപ്പം എന്താണ് കൂട്ടുന്ന സംഖ്യയാണ്, അല്ലെങ്കിൽ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂട്ടുന്ന സംഖ്യയാണ് ലാഭം എന്ന് പറയുക, അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്തു? 9 രൂപ കൂട്ടി വിറ്റു. അപ്പൊ ലാഭം 9 രൂപയാണ്. ഇനി ലാഭ ശതമാനം പറഞ്ഞിട്ടുണ്ട്, നോക്കി എത്രയാണ് ലാഭ ശതമാനം? 6 രൂപ, സോറി 6%, അല്ലേ? ഇനി എന്താ ചോദ്യം? ചോദ്യം കുടയുടെ വിറ്റ വില എന്നാണ് ചോദ്യം. വിറ്റ വിലയല്ലേ ചോദ്യം? അപ്പൊ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ട് എന്താണ് ലാഭ ശതമാനം? ലാഭമാണ് ചോദ്യം. എന്താണ് എങ്ങനെ ലാഭ ശതമാനം കണ്ടെത്തുക? ലാഭ ശതമാനത്തിന്റെ ഫോർമുല എന്താണ്? വാങ്ങിയ വിലയിൽ ലാഭം ഇൻറ്റു 100. ഫോർമുല യൂസ് ചെയ്യുന്നവർക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ലാഭ ശതമാനം എങ്ങനെ അറിഞ്ഞു? നമ്മൾ ലാഭവും ലാഭ ശതമാനവും കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്, അതൊക്കെ നമുക്ക് തോന്നണം കേട്ടോ. അപ്പൊ ലാഭ ശതമാനം ഈസ് ഈക്വൽ ടു വാങ്ങിയ വിലയിൽ ലാഭം ഇൻറ്റു 100. നോക്കാം, ലാഭ ശതമാനം 6 അല്ലേ. അപ്പുറം നോക്കിയേ, ലാഭം എത്ര? 9 രൂപ ബൈ എന്താണ് വാങ്ങിയ വില. വാങ്ങിയ വില നമുക്ക് അറിയില്ല അല്ലേ, ഇൻറ്റു 100. ഇതിലെ കിടക്കുന്ന ഫോർമുല അല്ലേ, ഇതാണ് ഫോർമുല, സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വാങ്ങിയ വില കണ്ടെത്തണ്ടേ? ഞാൻ ഈ ഹരിച്ചിരിക്കുന്ന വാങ്ങിയ വില എടുത്തെങ്കിൽ ഇപ്പുറത്ത് കൊണ്ടിട്ടാണ്. അപ്പൊ എന്താ ഇത്? ഹരിച്ചിട്ട് വരുമ്പോൾ ഗുണിക്കും. അപ്പൊ എന്ത് ചെയ്യും? 6 വാങ്ങിയ വില എന്ന് പറയുന്നത് 9 × 100 കേട്ടോ. ഇനി നമുക്ക് ഈ 6 എടുത്തെങ്കിൽ അപ്പുറത്ത് പോയാൽ പോരെ. അപ്പൊ എന്ത് ചെയ്യും? ഗുണിച്ചേക്ക് 4 അപ്പുറത്ത് പോകുമ്പോൾ ഹരിക്കും, അപ്പൊ വാങ്ങിയ വില കിട്ടും. ഇതാ നമുക്ക് 3 കട്ട് ചെയ്യാം. ഇങ്ങനെ 2, 3, 6, 3, 3, 9 രണ്ടും 100 പെട്ടെന്ന് നമുക്ക് എന്ത് കിട്ടും? 50. 50 × 3, 180 കണ്ടോ. അപ്പോൾ വാങ്ങിയ വില എത്രയാണ്? വാങ്ങിയ വില 180. ഫോർമുല യൂസ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ 180 രൂപ നമുക്ക് കിട്ടും. അപ്പൊ വാങ്ങിയ വില എത്രയാണ്? വാങ്ങിയ വില 180 രൂപ. നമ്മുടെ ക്വസ്റ്റ്യൻ വിറ്റ വിലയല്ലേ. അപ്പൊ വാങ്ങിയ വിലയോടൊപ്പം 9 രൂപ കൂട്ടിയല്ലേ നമ്മൾ വിറ്റത്. അല്ലേ, പറഞ്ഞു വാങ്ങിയ വിലയൊക്കെ 9 രൂപ കൂട്ടി വിറ്റു. അപ്പൊ 150 വാങ്ങിയ വില, 9 കൂട്ടുമ്പോൾ 159. അപ്പൊ നമ്മുടെ വിറ്റ വില എത്രയായിരിക്കും? 159. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് തോന്നാം. ഇതാണ് മാത്സ് പഠിക്കുന്ന മാത്സ് ബുദ്ധിമുട്ടുള്ള എന്ന് പറയുന്നതൊക്കെയുള്ള പ്രശ്നം. അതായത് നിങ്ങൾക്ക് തോന്നില്ല, അത് നിങ്ങളുടെ മിസ്റ്റേക്ക് ഒന്നുമല്ല. നിങ്ങൾ ഒരുപാട് ചെയ്താലും വർക്ക്ഔട്ട് ചെയ്ത് വർക്ക്ഔട്ട് നിങ്ങൾക്ക് ശരിയായി വരുള്ളൂ. കാര്യം എങ്ങനെ അറിഞ്ഞു? ഇപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അതെങ്ങനെ അറിഞ്ഞു? ലാഭോ ലാഭശ ഈ എത്രയോ ഫോർമുല അതിനകത്തുണ്ട്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഈ ഫോർമുല തന്നെ എടുത്തു? ഇതൊക്കെ സംശയം ഒരുപാട് പേർക്ക് വരും. അത് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. വെറുതെ പ്രാക്ടീസ് ചെയ്യുക. ലാഭവും നഷ്ടമൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് പിന്നീട് കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ ഓക്കെ ഓക്കെ ആയി വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ പറയാം, ഇതാണ് സംഭവം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. യെസ്, നോക്കാം. ഓക്കെ, ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 2:3 ക്വസ്റ്റ്യൻ എന്താണ്? ആകെ കുട്ടികളുടെ എണ്ണമാകാൻ സാധ്യതയില്ലാത്തത് എന്ത്? നല്ല ചോദ്യം. സാധാരണ എങ്കിൽ ആകെ കുട്ടികൾ എത്ര എന്നും പെൺകുട്ടികളുടെ എണ്ണം എത്ര എന്നൊക്കെയാണ് ചോദ്യം. ഇവിടെ അങ്ങനെയല്ല, ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ തമ്മിലുള്ള അംശബന്ധം 2:3. ബോയ്സ് ഈസ് ടു ഗേൾസ് എന്ന് പറയുന്നത് 2:3 എങ്കിൽ ഇതിൽ ആകെ കുട്ടികളുടെ എണ്ണമാകാൻ പാടില്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഇപ്പൊ 45 ഒരു ഓപ്ഷൻ പറയുന്നുണ്ട്, 60 പറയുന്നുണ്ട്, 62 പറയുന്നുണ്ട്, 85 പറയുന്നുണ്ട്. ഓക്കെ, ആകാൻ സാധ്യത ഇല്ലാത്തതാണ് ചോദ്യം. ഓക്കെ അല്ലേ, നോക്കാം. അപ്പൊ ഇതാണ്, അപ്പൊ ബോയ്സും ഗേൾസും റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:3 ആണ്. ഇനി താഴെ കുറെ സംഖ്യകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ആകെ ആകാൻ, അതായത് ക്ലാസ്സിലെ കുട്ടികളുടെ ആകെ എണ്ണമാകാൻ സാധ്യതയില്ലാത്ത, പോസിബിലിറ്റി ഇല്ലാത്തത് ഏത് എന്നാണ്. ജോബ് ഇതിനകത്ത് പോസിബിലിറ്റി ഇല്ലാത്ത നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ, അത്രയല്ലേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. എന്താണെന്നറിയാവോ, നമ്മൾ സാധാരണയായിട്ട് ടോട്ടൽ എടുക്കുന്ന എങ്ങനെയാണ്, ഇത് നമ്മൾ റേഷ്യോ വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? നോക്കി, ഇതാണ് പരിപാടി. ആകെ ഇൻറ്റു, ഇപ്പൊ ആൺകുട്ടികളുടെ എണ്ണം വെച്ചാൽ നമ്മൾ ബോയ്സിന്റെ എണ്ണം ആകെ ഇൻറ്റു എന്ത് ചെയ്യും? നമ്മൾ അംശബന്ധം തമ്മിൽ കൂട്ടും അല്ലേ, 5. അതിൽ എന്താണ് ബോയ്സിന്റെ എണ്ണം? ബോയ്സിന്റെ റേഷ്യോ എത്ര? 2 ബോയ്സിന് കറസ്പോണ്ടിങ് സാധനം 2. സോ അങ്ങനെ ഉള്ളൂ. ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി, അതായത് തിയറി പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക്
എളുപ്പത്തിൽ ചെയ്തൊന്നും വേണ്ട, പക്ഷെ ആ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു എന്നുള്ള കാര്യം കൂടെ ഞാൻ പറയണം. അപ്പോൾ ബോയ്സിന് ഇവിടെ നമ്മൾ ബോയ്സിന് എണ്ണം ചോദിക്കുമ്പോൾ എന്താ ചെയ്തത്, ക്ലാസ്സിലുള്ള ആകെ കുട്ടികളുടെ എണ്ണം ഇൻറ്റു 5 അഞ്ചപ്പെടുന്ന് വന്നു, അംശബന്ധങ്ങളുടെ തുക 5. ഇൻ്റെ എളുപ്പം നോക്കിയേ, ആകെ നിങ്ങൾ വെറുതെ വിചാരിക്കുക ആകെ 100 വിചാരിച്ചേ, അപ്പോൾ നോക്കി 5 ഉം 100 വെട്ടാൻ പറ്റും കണ്ടോ 20. അപ്പൊ എപ്പോഴും ഈ അംശബന്ധങ്ങളുടെ തുക കൊണ്ട് ആകെ ക്യാൻസൽ ചെയ്യാൻ പറ്റും, എപ്പോഴും അങ്ങനെ ആയിരിക്കും, ആകെ അംശബന്ധങ്ങളുടെ തുക കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും, ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആകെ അംശബന്ധങ്ങളുടെ തുക കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റണം, ക്യാൻസൽ ചെയ്യാൻ പറ്റണം, പൂർണ്ണമായി ഹരിക്കാൻ പറ്റണം. നിങ്ങൾ നോക്കി അംശബന്ധങ്ങളുടെ തുക എത്രയാണ്, 5 അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആകെ എപ്പോഴും ഹരിക്കാൻ പറ്റണം. നമ്മുടെ ആകെ ഓപ്ഷൻ നിങ്ങൾ ഇതൊക്കെയാണ് ഉണ്ടാവും. 40 ഹരിക്കാൻ പറ്റില്ലേ, പറ്റും. കാര്യം 45 5 9 കിട്ടും. 60 ഹരിക്കാൻ പറ്റില്ലേ, പറ്റും. 5 12 5 60 ഹരിക്കാൻ പറ്റും. ആ 85 ഹരിക്കാൻ പറ്റില്ലേ, പറ്റും. പക്ഷെ 62 എന്ന് പറഞ്ഞാൽ ആകെ നമുക്ക് 5 ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ 62 ആകെ ബോയ്സിന് 62 × 5 2 ഇത് വെട്ടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത് എളുപ്പത്തിൽ പറയാൻ പറ്റും 62 ആൻസർ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഇത്രേ ഉള്ളൂ, ആകെയാകാൻ സാധ്യതയില്ലാത്തെന്ന് ചോദിച്ചാൽ ഈ അംശബന്ധങ്ങളുടെ തുക കൊണ്ട് ഹരിക്കാൻ കഴിയാത്തത് ഏതെന്ന് നോക്കിയാൽ മതി. അംശബന്ധങ്ങളുടെ തുക 5 5 ഇതിനെ ഹരിക്കാൻ പറ്റും, ഇതിനെ പറ്റും, ഇതിനെ പറ്റും. 62 മാത്രം പറ്റില്ല. സോ 5 ഹരിക്കാൻ പറ്റാത്തത് 62. അതുകൊണ്ട് ഇതിൽ ആകെയാകാൻ സാധ്യതയില്ലാത്തത് 62 ഓർക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ് ക്വസ്റ്റ്യൻ? 20 സംഖ്യകളുടെ ശരാശരി 15 അവയിൽ ആദ്യത്തെ 12 സംഖ്യകളുടെ ശരാശരി 8 എങ്കിൽ ബാക്കി സംഖ്യകളുടെ ശരാശരി എന്ത്? ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ശ്രദ്ധിച്ചോണം, ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത്, ബാക്കി എത്ര എന്നല്ല. അപ്പോൾ കൺഫ്യൂഷൻസ് വരരുത്, മാക്സിമം ലോജിക്കൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക, കാണാതെ പഠിപ്പങ്ങൾ മതിയാക്കുക. കാര്യം ഇതുപോലെ ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. നോക്കാം നമുക്ക്, 20 സംഖ്യകളുടെ ശരാശരി 15 നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ മാറ്റുവാണേ. ഓക്കെ, ഞാൻ ആ ക്വസ്റ്റ്യൻ നോക്കാം. 20 സംഖ്യകളുടെ ശരാശരി 15. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 20 സംഖ്യകളുടെ ശരാശരി 15. അപ്പോൾ 20 × 15 ആയിരിക്കും ഇവിടെ തുക. ഈ സംഖ്യകളുടെ തുക നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ നമുക്ക് 300 എന്ന് കിട്ടും അല്ലേ. സോ ഈ 20 സംഖ്യകളുടെ തുക 300 എന്ന് കിട്ടി. അതായത് എണ്ണം ഇൻറ്റു ശരാശരി സമം തുക അല്ലേ. ഇനി തുടങ്ങാം. അതിൽ 12 സംഖ്യകളുടെ ശരാശരി 8 12 ശരാശരി 8. അപ്പോൾ ആ 12 സംഖ്യകളുടെ തുക എന്തായിരിക്കും? തുക എന്ന് പറയുന്നത് 12 × 8, അതായത് 8 × 56 8 × 16 9 96 അല്ലേ. ശരിയല്ലേ, പ്രശ്നമില്ലല്ലോ. അപ്പോൾ 96 കിട്ടി നമുക്ക്. ഇനി ഇവർ എന്താ ചോദിച്ചിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത് ബാക്കി സംഖ്യകളുടെ ശരാശരി എന്ത്. അപ്പൊ ഇനി ബാക്കി എത്ര സംഖ്യയുണ്ട്? 20 ൽ 12 ഇനി ബാക്കി എത്ര? ബാക്കി 8 ഉള്ളത് അല്ലേ. അതെങ്ങനെ കിട്ടും നോക്കിയേ, 20 ൽ 12 കുറച്ചാൽ പോരെ. ഇത് ആകെയാണ്, ഇത് ആകെ, ഇത് എണ്ണം അല്ലേ. അങ്ങനെയല്ല, ഇത് എണ്ണം, ഇത് ശരാശരി, ഇത് തുക. അപ്പോൾ എണ്ണം ബാക്കി എണ്ണം കിട്ടാൻ 20 ഉം 12 ഇനി ബാക്കി 8 കുറച്ചാൽ മതി. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം, തുകയും കുറയ്ക്കണം. 300 ൽ 96 കുറയ്ക്കണം. കുറയ്ക്കും, എന്ത് കിട്ടും നമുക്ക് നോക്കിയേ, 14 കുറച്ചാൽ 4, 9 കുറച്ചാൽ 0, ഇവിടെ 2, 204 കിട്ടി കേട്ടോ. അപ്പോൾ എന്ത് കിട്ടി? 8 സംഖ്യകളുടെ തുക 204. ശരാശരിയാണ് ചോദ്യം, തുകയല്ലെങ്കിൽ ബാക്കി സംഖ്യകളുടെ ശരാശരി എന്ത്. സോ ശരാശരി എന്ന് പറയുന്നത് എന്തായിരിക്കും? തുക ഭാഗം എണ്ണം. തുക എത്രയാണ്? 204 / എണ്ണം എത്രയാണ്? 8 കണ്ടോ. ഇത് കട്ട് ചെയ്യാൻ നമുക്ക് 2 8 16 ബാക്കി 4 44 തെറ്റി നമുക്ക്. ഞാൻ കുറച്ചെല്ലാം മിസ്റ്റേക്ക് വന്നോ? 0 ഓപ്ഷൻ എങ്ങനെ കിടക്കുന്നു? പക്ഷെ എല്ലാം ദശാംശം ഉണ്ടല്ലേ. നോക്കാം, അപ്പോൾ 8 2 16 ചിലപ്പോൾ 25 പിന്നെ 5 അറിയില്ല. 8 2 16 ദെൻ 4 സാധാരണയായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ ആയിരിക്കും. ഇവിടെ ഓപ്ഷനിൽ ഡെസിമൽ ഉണ്ട്, 2 സംഖ്യ ഡെസിമൽ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 8 2 16 16 വന്നു. ദെൻ 44 എടുത്ത് വരുന്നില്ല, 44 5 8 40 വീണ്ടും 4 ശിഷ്ടം വരും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്യുക. അപ്പൊ 25.5 എന്നാണ് നമുക്ക് ശരാശരി കിട്ടുക. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഓപ്ഷൻ ഉണ്ട്, 25.5 ഓപ്ഷൻ എ ആണ്, 25.5 കിട്ടുക അല്ലേ. സോ മനസ്സിലായല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇതാണ് ആ ഒരു സംഖ്യയുടെ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ 25.5 ആൻസർ വരിക. ഡെസിമൽ വന്നപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ആയി, സാധാരണ പെട്ടെന്ന് ക്യാൻസൽ ആയി പോകുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് ആണ് ആ ഒരു സംശയം എനിക്ക് പെട്ടെന്ന് അല്ല, അങ്ങനെ ആൻസർ ഉണ്ട്. സോ ആൻസർ 25.5. ഓക്കെ അല്ലേ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. ഓക്കെ, അടുത്തത് ക്യാൻസലേഷൻ ഒക്കെ വരുന്ന അല്ലെങ്കിൽ പവർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ്, നമ്മൾ ഇതിന് മുമ്പൊക്കെ ഇത് പറഞ്ഞിട്ടുള്ളതാണ് ചോദ്യം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഏകദേശം എല്ലാ മോഡലും നമ്മൾ വീഡിയോസ് ചെയ്തിരിക്കുന്നതാണ്. സോ നമുക്ക് നോക്കാം.
ക്വസ്റ്റ്യൻ എന്താണ്? മൈനസ് ഒന്ന് റൈസ് ഇരുപത്തിയഞ്ച്. ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയതാ മൈനസ് ഒന്ന് റൈസ് ഇരുപത്തിയഞ്ച് പ്ലസ് മൈനസ് ഒന്ന് റൈസ് അൻപത് ദെൻ മൈനസ് മൈനസ് ഒന്ന് റൈസ് ഇരുപത് ഹോൾ ഡിവൈഡ് ബൈ താഴെ എന്താ വന്നിരിക്കുന്നത് വൺ റൈസ് ടു സീറോ. നല്ല ചോദ്യം അല്ലേ? സോ നോക്കാം നമുക്ക് എത്ര കിട്ടുന്ന ആൻസർ കിട്ടുന്ന നോക്കാം. മാറ്റാമല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യം എന്താണ്? നെഗറ്റീവ് സംഖ്യയുടെ പവർ ഒറ്റ സംഖ്യയാണെങ്കിൽ, അത് ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസർ എപ്പോഴും നെഗറ്റീവായിട്ട്. മൈനസ് സംഖ്യയുടെ നെഗറ്റീവ് സംഖ്യയുടെ മുകളിൽ ഈവൻ നമ്പർ, അതായത് ഇരട്ട സംഖ്യയാണെങ്കിൽ അല്ലെങ്കിൽ ഈവൻ നമ്പർ ആണെങ്കിൽ ആൻസർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇത് ഓർത്തോളൂ. മൈനസ് റൈസ് ടു ഓഡ് മൈനസ്, മൈനസ് റൈസ് ടു ഈവൻ അത് പ്ലസ്. അപ്പൊ അത് പഠിച്ചോളൂ. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. നോക്കി, മൈനസ് ഒന്നിന്റെ പവർ 25 അല്ലെ? ഇരുപത്തഞ്ചിന് ഒറ്റ സംഖ്യ അല്ലേ? ഇത് ഒറ്റ സംഖ്യ, ഇത് ഇരട്ട സംഖ്യ, ഇതും ഇരട്ട സംഖ്യ അല്ലേ? അപ്പോൾ ഒറ്റ സംഖ്യ ആണെങ്കിൽ ആൻസർ എപ്പോഴും നെഗറ്റീവ് തന്നെ ആയിരിക്കും. ശരിയല്ലേ? ഇനി ഒന്നായതുകൊണ്ട് ഒന്നിൻ്റെ റൈസ് ടു ഇനി 25 100 വന്നാലും ശരി, ആൻസർ എന്തിനായിരിക്കും? ആൻസർ ഒന്ന് തന്നെയായിരിക്കും. സോ മൈനസ് ഒന്നെന്ന് വരും. കാര്യം മൈനസിൻ്റെ പവർ ഒറ്റ സംഖ്യ ആയതുകൊണ്ട് നെഗറ്റീവ് ആദ്യം വരും. ദെൻ ഒന്ന് കൊടുക്കുന്ന കാര്യം എന്താണ്? ഒന്ന് ഒന്നേ റൈസ് ടു 25 ഒന്നേ റൈസ് ടു 25 എന്ന് പറയുമ്പോൾ ആദ്യം ഈ നെഗറ്റീവ് കിട്ടി വെക്കണം, പിന്നെ ഒന്നിൻ്റെ 25 വെക്കണം. ഒന്നേ റൈസ് 25 ഒന്നിനെ 25 പ്രാവശ്യം എഴുതി ഗുണിക്കുക എന്നാണ്. അപ്പോൾ ഒന്നേ ഇൻറ്റു അപ്പോൾ അത് ഒന്ന് തന്നെ വരും. സാർ പ്ലസ് സംശയം ഉണ്ടെങ്കിൽ പറയാം. മൈനസ് ഒന്നേ റൈസ് ടു 50 അല്ലേ? മൈനസ് റൈസ് ടു ഇരട്ട സംഖ്യ പോസിറ്റീവ് തന്നെ വരും, മാറ്റണ്ട. ഇനി ഒന്നേ റൈസ് ടു 50 ആൻസർ തന്നെ ഒന്ന് തന്നെയാണ്. അതായത് ഒന്നേ റൈസ് ടു, ഇതൊക്കെ സംശയം വരുന്നതാണ് കേട്ടോ. ഒന്നേ റൈസ് ടു 50 മീൻസ് ഉച്ചയിൽ 50 എന്നൊക്കെ എഴുതികളായി. ഒന്നിന് നമ്മൾ 50 പ്രാവശ്യം എഴുതി ഗുണിക്കും. ഒന്നേ ഇൻറ്റു അങ്ങനെ 50 പ്രാവശ്യം ഒന്നിന് ഇവിടെ നോക്കി. അടുത്ത മൈനസ്, മൈനസിന്റെ റൈസ് ടു ഇരട്ട സംഖ്യ, അപ്പോഴത് പോസിറ്റീവ് തന്നെ രൂപം വരുന്നുണ്ട. താഴെ ഒന്നേ റൈസ് ടു 0 എനി നമ്പർ പഠിച്ചു വെച്ചോളും. എനി നമ്പർ റൈസ് ടു 0 ഈസ് ഈക്വൽ ടു 1 ആണ്. ഏത് സംഖ്യ ആയിക്കോട്ടെ അതിന്റെ പവർ 1 ആണെങ്കിൽ 1 ആണ്. സോ ആൻസർ 101/01. നോക്കാം, ഈ 1 ഈ 1 കട്ടായി പോയി, 1 - 1 കട്ടായി 0 ആയി പോയി. ബാക്കി എന്തുണ്ട്? -1/1. -1/1 എന്ന് പറഞ്ഞാൽ ആൻസർ -1. ഇതിനകത്ത് ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരും, ചെറിയൊരു മൈന്യൂട്ട് സംശയങ്ങളൊക്കെ വരും. അങ്ങനെയൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് പറയാം. അപ്പം ഇതാണ് അതിൻ്റെ ആൻസർ. കഴിഞ്ഞില്ലേ? ഓക്കെ, നോക്കാം. ഒരു ക്യൂബിൻ്റെ വക്കിന് 6 സെന്റിമീറ്റർ നീളമുണ്ടെങ്കിൽ വ്യാപ്തം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ക്യൂബിന്റെ വ്യാപ്തം, അതായത് നമ്മുടെ എന്താണ് ജിയോമെട്രി, നിങ്ങൾ പഠിക്കണം. ജിയോമെട്രി പഠിച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു ക്യൂബിന്റെ വക്കിന് 6 സെന്റിമീറ്റർ വ്യാപ്തം എന്തെന്നുള്ളതാണ് ചോദ്യം. ക്യൂബിന്റെ വ്യാപ്തം, ക്യൂബിന് മലയാളത്തിൽ എന്ത് പറയും? സമചതുര കട്ട എന്ന് പറയും കേട്ടോ, സമചതുര കട്ട. അപ്പൊ ക്യൂബിന്റെ വോളിയം, സോ ക്യൂബ് അതിന്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം. വ്യാപ്തം ഒരു ക്യൂബിന്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് എ ക്യൂബ് ആണ്, വശത്തിന്റെ ക്യൂബ്. അതായത് 6 ക്യൂബ്, ഇവിടെ വശം 6 അല്ലേ, 6 ക്യൂബ്, അതായത് 216 സെന്റിമീറ്റർ. സെന്റിമീറ്റർ മീറ്റർ ആണ്, മീറ്റർ ക്യൂബ്. ഘന സെന്റിമീറ്റർ അല്ലെങ്കിൽ ഘന മീറ്റർ എന്ന് പറയുന്നത് 216 ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ അത്? യെസ്, 212 അല്ലേ, 216. ഇതൊരു ഘന സെന്റിമീറ്റർ ആണ് സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എളുപ്പമുള്ള ചോദ്യം, സിമ്പിൾ. 58-ാമത്തെ ചോദ്യം നോക്കിയേ. തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളുടെ തുക 279 ആയാൽ, അപ്പൊ 3 ഒറ്റ സംഖ്യകളുടെ തുക 279 ആയാൽ അതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ 3 ഒറ്റ സംഖ്യകളുടെ തുക 279. ഓക്കെ, അപ്പൊ 3 ഒറ്റ സംഖ്യകളുണ്ട്, തുടർച്ചയായിട്ടുള്ള, ശ്രദ്ധിച്ചോളണം, തുടർച്ചയായിട്ടുള്ള 3 ഒറ്റ സംഖ്യകൾ, അതിന്റെ തുക എന്താ കൂട്ടും എത്ര കിട്ടും? 279 കിട്ടും. ശരിയല്ലേ? ഇനി ഒരു കാര്യം നമുക്ക് നോക്കാം. നമുക്ക് ശരാശരി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണെന്നറിയോ? ശരാശരി, കുറച്ച് സംഖ്യകളുടെ ശരാശരി എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും കിട്ടുന്നത് ആ സംഖ്യകളുടെ മിഡിൽ മോസ്റ്റ് സംഖ്യ, മധ്യഭാഗത്ത് വരുന്ന സംഖ്യയായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 3 സംഖ്യകളില്ലേ, 3 സംഖ്യകളുടെ 3 സംഖ്യകളാകുമ്പോൾ തുക നിൽക്കിയാൽ ഇതിൻ്റെ എഴുതുമ്പോൾ അല്ലേ, ഞാൻ വെറുതെ ഒന്ന് ശരാശരി കണ്ടുപിടിച്ച് നോക്കുകയാണേ. ശരാശരി എന്തായിരിക്കും? ശരാശരി തുകയെ, അതായത് ആകെ തുക തന്നിട്ടുണ്ട് 279, എത്ര സംഖ്യകളുണ്ട്? 3 എണ്ണം. ഞാൻ അതുകൊണ്ട് ഹരിക്കുകയാണ് കണ്ടോ. അപ്പൊ എന്തൊരു 9 3 27, ദെൻ 9 3 3, അപ്പൊ 93 കിട്ടി. അപ്പൊ ശരാശരി 93 ആണ്. 3 സംഖ്യകളുടെ ശരാശരി 93. നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയ എന്താണ്? ശരാശരി എന്ന് പറയുന്നത് മധ്യഭാഗത്ത് വരുന്ന സംഖ്യയാണ്. അപ്പോൾ ഈ 3 എണ്ണത്തിൽ ഏറ്റവും മധ്യഭാഗത്ത് വരുന്നത് ഏതായിരിക്കും? 93 ശരാശരി 93. അത് മനസ്സിലായോ? ഈ ഒരു കോൺസെപ്റ്റ് പഠിച്ചു വെച്ചോളുക. ശരാശരിയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മധ്യഭാഗത്ത് വരുന്ന എന്നുള്ളതാണ് സംഭവം. അപ്പൊ 93 വന്നില്ലേ? ശരിയല്ലേ? അപ്പോ ഇനി എന്താ ചോദ്യം? ഇത് ഒറ്റ സംഖ്യകളല്ലേ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒറ്റ സംഖ്യയാണെങ്കിൽ അടുത്ത ദിവസം 95 ആയിരിക്കില്ലേ, അടുത്ത എത്ര 99 ആയിരിക്കില്ലേ. നമ്മളിത് ഏറ്റവും ചെറിയ സംഖ്യയിലെ ചോദ്യം അങ്ങനെയല്ലേ? ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് ചോദിച്ചത്? 90 ചെറിയ സംഖ്യ ഏത്? അപ്പോൾ ചെറിയ സംഖ്യ ഏതാണ് അതിനകത്ത് നോക്കിയത്? 91 ആണ് അതിലുള്ള ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. 91 കണ്ടോ, ഓപ്ഷൻ തന്നുണ്ട്. സോ ആൻസർ ഇസ് 91. ഓർത്ത് വെച്ചോളാം, കുഴപ്പമില്ലല്ലോ. ഓക്കെ,
നടന്നു നോക്കാം. നോക്കിയേ, ഒരു സംഖ്യയുടെ 17% 85 സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 17% 85 സംഖ്യ ഏത്? നോക്കാം നമുക്ക്. ഒരു സംഖ്യയുടെ 17% അല്ലേ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, മാറ്റുവാണേ. അപ്പൊ ഒരു സംഖ്യ, സംഖ്യ നമുക്ക് അറിയില്ല, നമ്മൾ ഒരുപാട് ചെയ്ത കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്താണ് സംഖ്യയുടെ 17% അല്ലെ. അപ്പൊ 100ൽ 17 എത്രയാണ്? 85 സംഖ്യ എന്നാണ് ചോദ്യം, എളുപ്പമുള്ള ചോദ്യം. അപ്പൊ സംഖ്യയുടെ 17% 85 സംഖ്യ ഏത്? നോക്കാം, സംഖ്യ കണ്ടുപിടിക്കാം. നമുക്ക് ഇരുപത്തഞ്ച് അപ്പുറത്തുണ്ട് അല്ലേ, 85 അപ്പുറത്തുണ്ട്. ഈ 17 100 അപ്പുറത്തും എന്ത് ചെയ്യും? ഇൻറ്റു. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുക, കാണാതെ പഠിച്ചു വെച്ചോളൂ. 17 100 അപ്പുറത്തുമ്പോൾ 100 തിരിഞ്ഞു വരും, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. 17 100 അപ്പുറം 100. ഇനി എപ്പോഴും നമുക്ക് ഇത് കട്ട് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളൊക്കെ തരുള്ളൂ, മനസ്സിലായില്ലേ? നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെയാണ് 17 85 നമുക്ക് സിമ്പിളി നോക്കാം. 7 ഗുണിക്കുമ്പോഴും 5 വരുന്ന ഒറ്റയുടെ സ്ഥാനത്ത് 5 കൊണ്ടാണ്. അപ്പൊ 5 ചോദിക്കുക, 5 7 35 15 കിട്ടും. കട്ടി കട്ടി കളഞ്ഞു, സിമ്പിൾ. ഇതൊക്കെ നമുക്ക് അപ്പോഴത്തെ ഓർമ്മ വരണം, 5 സ്വാഭാവികമായിട്ട്, ശരിയല്ലേ? 7 35 കിട്ടും, ശരി. അപ്പൊ 5 100 500. അപ്പൊ സംഖ്യ എന്താണ്? സംഖ്യ 500. അതുപോലെ നോക്കിയതിനകത്ത് ഓപ്ഷനിൽ 500 ഉണ്ടോ? നോക്കി, ഓപ്ഷനിൽ 500 ഉണ്ട്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. നോക്കിയേ, ഇതാണ് ചോദ്യം. തീവണ്ടിയുടെ വേഗത 8 km/m ആണ് എങ്കിൽ, തീവണ്ടിയുടെ വേഗത 8 km/m ആണ് എങ്കിൽ തീവണ്ടി 6 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ വേഗത തന്നിട്ടുണ്ട്, വേഗത 8 km/m അല്ലേ. അപ്പൊ അതിന്റെ 6 മിനിറ്റ് കൊണ്ട് ടൈം പറഞ്ഞിരിക്കുന്നത് എന്താണ്? സമയം പറഞ്ഞിരിക്കുന്നത് 6 മിനിറ്റാണ്. ഓക്കെ, എങ്കിൽ അത് എത്ര ദൂരം സഞ്ചരിക്കും? കിലോ ആൻസർ എല്ലാം കിടക്കുന്ന കിലോമീറ്ററിലാണ്. അപ്പോൾ ഈ വേഗത മീറ്ററിലോട്ട് മാറ്റേണ്ട കാര്യമൊന്നുമില്ല, കാര്യം ക്വസ്റ്റ്യൻ പറയുന്നതെല്ലാം ആ ലോഷൻ കിടക്കുന്നതെല്ലാം കിലോമീറ്ററിലാണ്. പക്ഷേ ഇവിടെ മണിക്കൂർ, ഇവിടെ മിനിറ്റ്, അങ്ങനെ ചെയ്യാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് മിനിറ്റിനെ കൂടെ എന്തിനോട് മാറ്റാം? മണിക്കൂറിലേക്ക്, അവറിലേക്ക് മാറ്റാം. മിനിറ്റിനെ എങ്ങനെ അവറിലേക്ക് മാറ്റും? നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വലിയൊരു യൂണിറ്റിനെ ചെറുതാക്കാൻ ഗുണിക്കണം. നമ്മൾ കോഡ് എന്താണ്? വച്ചേക്കൂ എന്നാണ്. വലിയ യൂണിറ്റിനെ ചെറുതാക്കാൻ ഗുണിക്കണം അല്ലെ. ഇവിടെ നോക്കിയേ, നമ്മൾ എന്താണ്, നമ്മൾ മിനിറ്റിന് കിലോമീറ്ററോട് മാറ്റാൻ പോവാണ്, സോറി അവറിലേക്ക് മാറ്റാൻ പോവാണ്. മിനിറ്റ് ചെറുതല്ലേ അവറിനെ? പക്ഷേ അങ്ങനെ പറയാൻ പാടില്ല എങ്കിലും ഞാൻ പറയാണ്, സാധാരണ നോർമലി നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ, മിനിറ്റ് ചെറുതാണ്, അവർ വലുതല്ലേ. അപ്പൊ ചെറുതിനെ നമുക്ക് വലുതാണ് ആക്കേണ്ടത്, ഇപ്പൊ കിടക്കുന്ന ചെറുതാണ്, അതിനെ അവറിലോട്ട് കൺവേർട്ട് ചെയ്യണം, അതായത് മിനിറ്റിനെ അവറാക്കി മാറ്റണം കണ്ടോ. അപ്പൊ വലുതിനെ കിടക്കുന്ന ചെറുതിനെ വലുതാക്കി മാറണം. അപ്പൊ വലുതിനെ ചെറുതാക്കാൻ ഗുണിക്കണമെങ്കിൽ ചെറുതിനെ വലുതാക്കാൻ എന്ത് ചെയ്യണം? ഹരിക്കണം. വിദ്യാർത്ഥി സ്പീഡിന് പറഞ്ഞത് നമ്മൾ നേരത്തെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ പറയാം, അടുത്ത വീട്ടിൽ നമ്മൾ ക്ലിയർ ചെയ്യാം, അടുത്ത എപ്പിസോഡ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലിയർ ചെയ്ത് പറയും കേട്ടോ. അപ്പൊ നോക്കി പറയാം, നമുക്ക് തരിച്ചിക്കൊള്ളു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇനി അറിയാം അവറും മിനിറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അത് 60 അല്ലേ. 60 മിനിറ്റ് ചെയ്യുമ്പോൾ മണിക്കൂറോ. നമ്മൾ എന്ത് ചെയ്യും? 6 കൊണ്ടാണ് ഹരിക്കും. അപ്പോൾ 6 മിനിറ്റ് 6 x 60 മണിക്കൂർ അവറാണ്. കിട്ടിയില്ലേ? ഒന്നിൽ ഇവിടെ വെട്ടാം, അല്ലെങ്കിൽ പിന്നെ വെട്ടാം. ഇനി എന്താ വേണ്ടത്? അല്ലെങ്കിൽ ചോദ്യം എത്ര ദൂരം സഞ്ചരിക്കും, അങ്ങനെ ഉണ്ടല്ലോ ചോദ്യം. നോക്കട്ടെ, ഒരു മിനിറ്റ് ക്വസ്റ്റ്യൻ, 6 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ദൂരമാണ് ചോദ്യം, ഡിസ്റ്റൻസ്. ദൂരം, ദൂരം എന്ന് പറയുന്നത് വേഗത ഇൻ ടു സമയം. സോ വേഗത എത്രയാണ്? 8 km/h. സമയം 6 x 60 അല്ലേ. കട്ട് ചെയ്യാം, 6 x 60 കട്ട് ചെയ്യുമ്പോൾ 16 6 16 60. 8 മൊത്തം ക്യാൻസൽ ചെയ്യുമ്പോൾ 4 2 8 5 2. 4 x 5 എന്നാണ് കിട്ടിക്കുന്നത്. 4 x 5 ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കാം. 4 x 5 km അല്ലേ. ഓപ്ഷൻ നോക്കി, ഓപ്ഷൻ നടക്കുന്ന, അയ്യോ ഓപ്ഷനിൽ അങ്ങനെ ഓപ്ഷൻ ഇല്ലല്ലേ. 4 x 5 എന്നല്ലേ കിടക്കുന്ന, 8 km/m. തെറ്റി എവിടെയെങ്കിലും നമുക്ക് ഓപ്ഷനിൽ ഇപ്പോൾ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാകും? 4 x 5 km ആൻസർ കേട്ടോ. 4 x 5 km ആൻസർ. പിന്നെ അത് ഓപ്ഷനകത്ത് ഈ ഒരു ക്വസ്റ്റൻ ഇല്ല, ഈ ക്വസ്റ്റൻ ഒഴിവാക്കിയ ക്വസ്റ്റൻ ആയിരിക്കും. 4 x 5 km ആണ് യഥാർത്ഥത്തിൽ കിട്ടേണ്ട ആൻസർ. പക്ഷേ എനിവേ ഈ ക്വസ്റ്റൻ ഒഴിവാക്കിയിരിക്കും, കാര്യം ഓപ്ഷനകത്ത് ഒരു ആൻസർ ഇല്ല. തെറ്റും നമ്മൾ ചെയ്ത് തെറ്റൊന്നുമില്ല, ഇത് തന്നെയാണ് ശരി. സോ 4 x 5 km എന്നാണ് ആൻസർ കേട്ടോ. അപ്പൊ അതാണ് അത്രയും ദൂരം. അപ്പൊ നമ്മൾ ഇന്ന് 10 questions ആണ് ഇന്ന് ചെയ്ത്. ഇങ്ങനെ നമുക്ക് എല്ലാ ദിവസവും 10 questions വെച്ച് പഠിച്ചു പോവാം. അപ്പോൾ എക്സാം ആകുമ്പോൾ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് കിട്ടണം. അപ്പോൾ ഇന്നത്തെ 10 questions നന്നായി പഠിച്ചു വയ്ക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടുത്ത ബാക്കി ക്വസ്റ്റ്യൻസ് വേണ്ടി നമുക്ക് അടുത്ത ദിവസം വേണ്ടി കാണാം.